വി ഡി സതീശനെയും കെ സുധാകരനെയും രൂക്ഷമായി വിമർശിച്ച് കെ പി സി സി മുൻ ജനറൽ സെക്രട്ടറി കെ പി അനിൽകുമാർ. ഇരുവരും നേരത്തെ നടത്തിയ അച്ചടക്ക ലംഘനമൊന്നും താൻ നടത്തിയിട്ടില്ലെന്നും എം എൽ എമാരും എം പിമാരും ചേർന്നാൽ പാർട്ടിയാകുമെന്ന് ഇരുവരും കരുതേണ്ടെന്നും കെ പി അനിൽകുമാർ കോഴിക്കോട് പറഞ്ഞു. പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് ചാനൽ ചർച്ചയിൽ നടത്തിയ പരാമർശത്തെ തുടർന്ന് ഇന്നലെ കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതിന് പിന്നാലെയാണ് നേതൃത്വത്തിനെതിരായ കെ പി അനിൽകുമാറിന്റെ രൂക്ഷ വിമർശനം. പുതിയ ഡി സി സി പ്രസിഡന്റുമാരിൽ ചിലർ നേതാക്കളുടെ പെട്ടിയെടുക്കുന്നവരാണെന്ന മുൻ ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും പുറത്താക്കി നിശബ്ദനാക്കാൻ നോക്കേണ്ടെന്നും കെ പി അനിൽകുമാർ പറഞ്ഞു. ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നു. അതിനകത്ത് ഒരു പിൻവലിയലോ സസ്പെൻഷൻ വന്നതുകൊണ്ട് ഒരു വിഡ്രോവലോ ഒന്നും എൻ്റെ ഭാഗത്തുനിന്നില്ല. ഞാൻ പാർട്ടിയുടെ ഉത്തമമായ താല്പര്യങ്ങൾ സംരക്ഷിക്കുവാൻ വേണ്ടിയാണ് ഈ കാര്യങ്ങൾ അത്രയും പറഞ്ഞിട്ടുള്ളത്. ഒരു ഡി സി സി പ്രസിഡന്റിനെ വയ്ക്കുമ്പോൾ ആ ഡി സി സി പ്രസിഡന്റ് ആ ജില്ലയിലുള്ള ഏറ്റവും മികച്ച പ്രവർത്തകനായിരിക്കണമെന്ന് പാർട്ടി പ്രവർത്തകർ ആഗ്രഹിച്ചിരുന്നു. ആ ആഗ്രഹം പൂർത്തീകരിക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ് ഈ പുനഃസംഘടനയ്ക്കുണ്ടായ കുഴപ്പം എന്നാണ് ഞാൻ ഇന്നലെ പറഞ്ഞത്. കോഴിക്കോട് എം പി എം കെ രാഘവനെതിരെയും കടുത്ത വിമർശനമാണ് അനിൽകുമാർ നടത്തിയത്. നിയമസഭാ തെരഞ്ഞെടുപ്പാണെങ്കിലും കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പാണെങ്കിലും ആ തെരഞ്ഞെടുപ്പിനകത്ത് ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഡി സി സി എന്ന് പറയുന്ന ഒരു സംവിധാനത്തെ നോക്കുകുത്തിയാക്കി പപ്പറ്റാക്കി വെച്ചുകൊണ്ട് തൻ്റെ ഇംഗിതം നടപ്പിലാക്കിയ രാഘവൻ, അതിനാരും ചോദ്യം ചെയ്യില്ല, എല്ലാവർക്കും പേടിയാ. ആ ഭയമാണ് കോഴിക്കോട് ജില്ലയിലെ കോൺഗ്രസിന്റെ നാശത്തിന്റെ കാരണം. വിശദീകരണം പോലും ചോദിക്കാതെയാണ് തനിക്കെതിരെയുള്ള അച്ചടക്ക നടപടി. നടപടിക്കെതിരായി കോൺഗ്രസ് ദേശീയ നേതൃത്വത്തെ സമീപിക്കുമെന്നും കെ പി അനിൽകുമാർ പറഞ്ഞു. ജനം, കോഴിക്കോട്.